ഇതിനകത്തൊന്നിനെയും പിടിക്കത്തില്ല, ഇതിനകത്ത് തന്നെ ഇതെല്ലാം പാറി പറന്ന് നടക്കും. ഇതെല്ലാം ഡി എൻ എ എടുത്തതാണോ? ഇത് രണ്ട് ഡി എൻ എ എടുത്താണോ? ഡി എൻ എ എടുത്താണോ? കൊത്തുവൻ ഇല്ല, അങ്ങനല്ലേ ചുമ്മാ ഇങ്ങനെ. അപ്പൊ നമ്മുടെ ഗൂസത അടയിരിക്കുകയാണല്ലോ. ഒരു കുട്ടി പുറത്ത് വന്നു, ഒരു കുട്ടി പുറത്ത് വന്നിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പൊ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിനടുത്ത് മുളക്കഴ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ ഷാനൂക്കയുടെ വീട്ടിലാണ്. അപ്പോൾ ഷാനൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഫാമിംഗ് ചെയ്യുന്ന ഒരു ഹോബിയിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ബേഡ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വലിയൊരു പക്ഷി വീട് തന്നെ പണിഞ്ഞു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഷാനൂക്ക. വലിയൊരു കൂടെന്ന് പറഞ്ഞാൽ ഏകദേശം 525 സ്ക്വയർ ഫീറ്റ് വരും, അത്ര വലിയൊരു കൂടാണ്. പക്ഷികൾക്ക് വളരെ ഫ്രീ ആയിട്ട് പാറി പറന്ന് നടക്കാനുള്ള സ്പേസ് കാര്യങ്ങളെല്ലാം അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു കൂടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അകത്തോട്ട് കയറിയിട്ട് നമുക്ക് ഇക്കായോട് ചോദിച്ചും കണ്ടും തന്നെ മനസ്സിലാക്കാം. നേരെ അകത്തേക്ക് കയറാം. ഈ ഒരു കൂടിന്റെ വീതി നീളമൊക്കെ എങ്ങനെയാണ്? ഇത് 35 നീളം. 35 നീളമുണ്ട് കേട്ടോ. അപ്പോൾ വീതിയോ? വീതി 15. 15. അപ്പോൾ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വളരെ ഫ്രീ ആയിട്ട് ഇവിടെ എന്താ പറയുക, പാറി പറന്ന് നടക്കാനുള്ള അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല അവർക്ക് ഊഞ്ഞാലൊക്കെ ആടാനൊക്കെ ഉള്ളൊരു സംവിധാനം, അത്യാവശ്യം എല്ലാ സംഭവവും ഇതിനകത്ത് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പോണ്ടാകട്ടെ, വെള്ളം കുടിക്കാനാകട്ടെ, അതെല്ലാ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് മുയൽസ് കിടപ്പുണ്ട്, പിന്നെ ഫാൻസി കോഴികൾ അല്ലേ, ഫാൻസി കോഴികളും കിടപ്പുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസിനെ മിക്സ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സ്പേസാണ്. പിന്നെ കുറച്ച് ഭാഗം നമ്മൾ മേള് മറച്ചിട്ടില്ല, ഓപ്പൺ ആക്കിയിട്ടിരിക്കുകയാണ്. ഇങ്ങനൊരു ഐഡിയ ഈ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കണമെന്നുള്ള രീതിയിലൊരു ഐഡിയ ആരെ കൊണ്ടുവന്നു? ഞാൻ പിന്നെ എനിക്ക് ഒരു ദിവസം ഇങ്ങനെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. ഓക്കെ. ആക്സിഡൻറ്റ് ആദ്യം ഒരു വേറൊരു ഇടത്ത് പോയിട്ട് ഇതുപോലൊരു കൂട് കണ്ടു. ഓക്കെ. പിന്നീട് ഞാനപ്പം ഒരിടത്ത് പോയിട്ട് കുറേ ഇരുമ്പ് സാധനങ്ങളൊക്കെ ബിസിനസ് സംബന്ധമായിട്ട് പോയതാണ്. അങ്ങനെ കുറേ സാധനങ്ങൾ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ ഓർത്തു അതും കൊണ്ട് വെച്ച് നമുക്കൊരു കൂട് സെറ്റ് ചെയ്താലെന്താ, അങ്ങനെ തുടങ്ങി. അതിനകത്ത് ഏറ്റവും പ്രയോജനപ്പെട്ടതെന്ന് പറഞ്ഞാൽ എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഓക്കെ. അപ്പോഴേ വീട്ടിലിരിപ്പായിരുന്നു, ഇരിക്കുന്ന സമയത്ത് ഈ കൂടും ഇതിനകത്ത് കിളിയും കണ്ടുകൊണ്ട് ഇതിനകത്ത് ഒരു കസേര ഇട്ടുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയുന്നില്ല, നമ്മുടെ ബോറടിയും മാറി. അതാണ് ഇതിനകത്തുള്ളൊരു ബെനിഫിറ്റ് അല്ലേ. ആ, ഇതിൻ്റെ നമ്മൾ പുറത്ത് പ്രാവുളം മൊത്തം നമ്മൾ പുറത്തടിച്ചു വിടാറുണ്ട്. ആ, ഇത് പുറത്ത് ചാടി പോയിട്ടുണ്ടോ ഏതെങ്കിലും ഈ കൂടി ഈ കൂട്ടിനകത്ത് നിന്ന്? ആ, ഇല്ല, ഇതിനകത്തുനിന്നൊന്നും പുറത്ത് പോകാറ് പോയിട്ടില്ല. ഇല്ലില്ല. അപ്പോൾ പക്ഷികൾക്കായിട്ടൊരു ലോകം തന്നെ ഇക്ക ഇവിടെ സൃഷ്ടിച്ചിട്ടിരിക്കുന്നത്. വലിയൊരു കൂടാണിത് കേട്ടോ, ഒരു രക്ഷയില്ല, ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ് ഇതിനകത്ത് വന്ന് കയറിക്കഴിഞ്ഞാൽ. എടുത്തു പറയേണ്ടതാണ് എല്ലാ വെറൈറ്റീസും ഉണ്ട്, ഇതുപോലെ എല്ലാ ബേഡ്സ് വെറൈറ്റീസും ഇതിനകത്ത് ഇക്ക ഇട്ടിട്ടുണ്ട്. ഇക്ക ഒരു ഹോബിയൊരു മക്കാവോയെ കൂടെ മേടിക്കണം. മക്കാവോയെ മേടിക്കാൻ പ്ലാൻ ഉണ്ട്. അല്ല, മക്കാവോ ഇതിൻ്റെ കൂടെ ഇടാൻ പറ്റുമോ? ഇല്ല, നമുക്ക് പുറത്ത് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് വരാനുള്ളൊരു പ്ലാനാണ്. ഇക്ക ഇതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള ബേഡ്സ് ഇപ്പം നിലവിലൊക്കെ ഇട്ടിട്ടുണ്ട്? ഇതിപ്പം കൊണൂറുണ്ട്. ഓക്കെ. കോക്ടെയിൽ ഉണ്ട്. ഓക്കെ. ലവ് ബേഡ്സ് ആഫ്രിക്കൻ ഉണ്ട്, പിന്നെ സാധാ ലവ് ബേഡ്സ് ഉണ്ട്, പ്രാവ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് എല്ലാം മിക്സ് ചെയ്തിട്ടേക്കുക. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ ഇത് ഈ കോക്ടെയിൽ എത്ര പീസ് കിടപ്പുണ്ട്? കോക്ടെയിൽ 6 കിടപ്പുണ്ട്. കൊണൂറോ? കൊണൂറ് 2. രണ്ട് പേര് മാത്രമേ ഉള്ളൂ. ഇതും വേറെ കൂട്ടിലാണ്. ഇതൊക്കെ ഇവിടെ എഗ്ഗിങ് സ്റ്റാർട്ട് ചെയ്തോ? എഗ്ഗിങ് ഉണ്ട്. എഗ്ഗ് ചെയ്ത് തുടങ്ങി കുട്ടികളെ ചിക്സ് ഇറങ്ങി തുടങ്ങി. ആ, പിന്നെ ജാവ ഉണ്ട്, ജാവയുടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അത് കൂട്ടിനകത്ത് മുട്ടയിട്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു ഫാം ടെയിൽ ഇരിക്കുന്നുണ്ടല്ലേ, ഇതിനകത്തെല്ലാം മുട്ടയിട്ടിരിക്കുകയാണ് അല്ലേ? ആ, അതിനകത്ത് മുട്ടയുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഈ ഒരു വലിയൊരു കൂട് സെറ്റ് ചെയ്തെടുക്കുന്നതിന് എത്ര രൂപ ഏകദേശം ചിലവ് വന്നിട്ടുണ്ട്? ഇതിന് നല്ല പൈസയായിട്ടുണ്ട്. എന്നാലും ഇതിനൊരു 2 പുറത്ത് പുറത്തായി. അതായത് ഇതിനുൾപ്പെടെ കിളികൾക്കുൾപ്പെടെ? അല്ലല്ലല്ല, പിന്നെ കൂടിന് മാത്രം. കൂടിന് മാത്രം 2 പുറത്തായിട്ടുണ്ട്. ഇത് സെറ്റിങ്സും എല്ലാം കൂടെ അല്ലേ. ഇപ്പം എൻ്റെ പുറത്തൊരു കുണൂർ കയറിയിരിക്കുന്നുണ്ടോ, ആള് വളരെ ഫ്രീ ആയിട്ട് ഇരിക്കണം. ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ്, പക്ഷെ എൻ്റെ തോളിൽ കയറി ഇരിക്കുന്നുണ്ട് ആശൻ. ആള് വളരെ കംഫർട്ടാണ്, കാര്യം ഇവിടെ വളരെ ഫ്രീ ആയിട്ട് അഴിച്ചു വിട്ട് വളർത്തുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് വീടിനകത്ത് കയറ്റാറുണ്ടോ? ഇക്ക വീടിനകത്ത് അങ്ങനെ ഇല്ല, ഇതിനകത്തൊന്നിനും പിടിക്കത്തില്ല, ഇതിനകത്ത് തന്നെ ഇതെല്ലാം പാറി പറന്ന് നടക്കുക. എന്തായാലും കടിക്കാണ് കടിക്കാണ്. കൊത്തുവോ? ഇല്ല, അങ്ങനല്ലേ ചുമ്മാ ഇങ്ങനെ. എടാ ഹായ്. ഇതിനിപ്പോൾ ഏകദേശം എന്ത് പ്രൈസ് വരുന്നുണ്ട്? ഇതിന് അന്ന് ഞാൻ എടുക്കുന്നുണ്ടെ 12,000 രൂപയ്ക്ക് എടുത്താണ്. കൊണൂറിന്? കൊണൂറിന്.
നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു ഓക്കെ നല്ല ഇതാണെന്ന് പറഞ്ഞു. ഒത്തും നല്ല കടിക്കുന്നുണ്ട് കയ്യില്, കുഴപ്പമില്ല, കുഴപ്പമൊന്നുമില്ല. ഇത് മെയിൽ ആണോ ഫീമെയിൽ ആണോ? അത് ഫീമെയിൽ. ഫീമെയിൽ ആണോ? കടിച്ച് കടിച്ച് ഇക്കടുത്ത് ഇക്കായുമായിട്ട് നല്ല കമ്പനിയാണ്. ഒത്തും നല്ല യൂണിഫോം വന്നിട്ട് ഇപ്പൊ എത്ര നാളെ? ഇത് വന്നിട്ട് ഒന്ന് ഒരു വർഷത്തെ പുറത്ത്. ഒരു വർഷത്തിന് നമ്മളുമായിട്ട് നല്ല കമ്പനിയാണ്. നല്ല കമ്പനിയാണ്. ഇക്കപ്പൊ ഇതിനൊരു ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന്റെ? ഇത് ഫുഡ് കൊടുക്കുന്ന അതിന്റെ തെന കൊടുക്കുന്നുണ്ട്. പിന്നെ സൺഫീഡ് ഉണ്ടല്ലോ, അത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുന്ന് പേരക്കായ, പഴവ്, പയർ അതിലായിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചു, ഇവന് ഏകദേശം ഒരു മാസം എത്ര രൂപ എക്സ്പെൻസ് വരുന്നുണ്ട്? അതൊന്നും പറയാൻ പറ്റത്തില്ല. നല്ലൊരു കാരണം പറഞ്ഞാൽ ഇങ്ങോട്ടൊന്നും ഇങ്കോ അധികം ഇല്ല. ഓക്കെ. പിന്നെ ഒരാളെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ആടിൻ്റെയും പശുവിൻ്റെയും ഇതിൻ്റെ എല്ലാം ഫീഡിങ് എല്ലാം കൂടെ 50 രൂപ നെറ്റ് ഇറങ്ങുന്നുണ്ട്. ഓക്കെ. ഇതെല്ലാം ഡി എൻ എ എടുത്താണോ? ഇത് രണ്ട് ഡി എൻ എ എടുത്താ. ഡി എൻ എ എടുത്താണോ? മെയിൽ ഫീമെയിൽ തിരിച്ചറിഞ്ഞ്. അതിനാ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ടോ? കുട്ടികൾ ഇതുവരേക്കും ആയിട്ടില്ല. ഓക്കെ. ഇതൊക്കെ ഇവിടെ സെയിലിംഗ് പർപ്പസിനാണോ അതോ അല്ലോ? ഇല്ല, സെയിലിംഗ് ഇതുവരേക്കും ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? ഇതിപ്പോ ഒരു വർഷത്തിൽ കൂടുതലായി. അടിച്ചിട്ട് അതും ഈ കാണുന്ന ആളിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള. ഓക്കെ. പിന്നെ നമ്മുടെ ഇവിടെ കുറച്ചധികം മുയലുകളുണ്ട് കേട്ടാ, റാബിറ്റ്സ്. ഈ മുയൽ വളർത്താൻ തുടങ്ങിട്ട് ഇപ്പൊ എത്ര നാളായിക്കാ? മുയൽ നേരത്തെ മുയലുണ്ട്. ഓക്കെ. ആ പുറത്തും മുയലുണ്ട്, ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത് പിന്നെ ഒരു ഒരു അലങ്കാരത്തിന് ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. ഇവന് ഇഷ്ടമാണ്, ഈ കൊച്ചു മോക്കും ഇഷ്ടമാണ്. അപ്പൊ ഇത് കുട്ടികളൊക്കെ? കുട്ടികൾ ആകുന്നുണ്ട്. എന്നെ ഞാൻ കൂട്ടുകാർക്ക് കൊടുക്കും. അല്ല, ഇവിടെ അങ്ങനെ ഇട്ട് വെക്കത്തില്ല. ഇവിടെ അങ്ങനെ ഇടത്തില്ല. 50-60 കുട്ടികളും ഇതും എല്ലാം കൂടെ ആയി, ഒത്തിരി ആയായിരുന്നു. ഇത് താഴെ എല്ലാം മുയലിന്റെ കൂടെ ആയിരുന്നു. ഇത് തുറന്നു വിട്ടേക്കുമായിരുന്നു. അപ്പൊ ഇവിടെ കുഴിക്കുമോ? ഇത് കുഴിച്ച് അത് ഭയങ്കര പ്രശ്നമായി. അപ്പം പിന്നെ കുറേ മുയലിനെ ഒഴിവാക്കി. ഇങ്ങനെ ഒരുപാട് ബേഡ്സിനെ ഒരുമിച്ചിടുമ്പം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ബേഡ്സിനെ ആദ്യം ഈ കൂട്ടിനകത്തോട്ട് കയറ്റത്തില്ല. പുറത്തുനിന്ന് കൂട്ടുകാരെ എവിടുന്നേലും മേടിക്കുന്ന ബേഡ്സിനെ ആദ്യം ഡയറക്റ്റ് കൊണ്ടുവന്ന് കൂട്ടിനകത്ത് ഇടത്തില്ല. അത് പുറത്ത് ഒരാഴ്ചയോളം അതിനെ പുറത്ത് കെയർ ചെയ്തിട്ടേ ഇതിനകത്തോട്ട് ഇടത്തുള്ളൂ. ക്വാറന്റൈൻ ചെയ്തിട്ടേ ഇടത്തുള്ളൂ. അതല്ലെങ്കിൽ ഈ കിടക്കുന്ന ബേഡ്സിന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അല്ല, ഇവര് തമ്മിൽ കൊത്തിടുക, അടിയിടുക, അങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ ഇപ്പൊ പ്രാവായാലും അതിനും വന്നിരിക്കുന്ന ഫുഡ് അത് കഴിച്ചു, അത് പോയി കഴിഞ്ഞാൽ ഉടനെ കിളി വന്ന് കഴിക്കും. പിന്നെ നമ്മുടെ ഇവിടെ ലവ് ബേഡ്സ് ഉണ്ട് കേട്ടോ. ലവ് ബേഡ്സ് ഉണ്ട്. വേണ്ട, ഇതാണ് നമ്മുടെ ലവ് ബേഡ്സിന്റെ കൂട്. പക്ഷെ അതും ഓപ്പൺ ആയിട്ട് തന്നെ ഇട്ടിരിക്കുക, തുറന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് കൂട്ടിയിട്ടൊന്നുമില്ല. ഇത് ഏത്? നമ്മുടെ രണ്ട് ടൈപ്പ് ഉള്ള ഇതുണ്ടല്ലോ, ആഫ്രിക്കൻ ലവ് ബേഡ്സും ഉണ്ട്, പിന്നെ ആഫ്രിക്കനും ഉണ്ട്, പിന്നെ എനിക്ക് സാധാ ലവ് ബേഡ്സ്. സാധാ ലവ് ബേഡ്സും ഉണ്ടല്ലേ. എനിക്ക് നമ്മുടെ ഇവിടെ കോഴി ഐറ്റംസ് എന്തൊക്കെയാണുള്ളത്? കോഴി, നാടൻ കോഴി, ഗൂസ്, പിന്നെ അമേരിക്കൻ ഫാൻറ്റം. അമേരിക്കൻ ഫാൻറ്റം, അങ്ങനെ കുറച്ച് ഐറ്റംസ്, ഫാൻസി വെറൈറ്റീസ് ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ നമ്മുടെ ഗൂസ് അടയിരിക്കുകയാണല്ലോ. ഒരു കുട്ടി പുറത്ത് വന്നു. ഒരു കുട്ടി പുറത്ത് വന്നിട്ടുണ്ട്. എത്ര എഗ് വെച്ചിട്ടുണ്ട് അതിനകത്ത്? അത് ആറ് എഗ്ഗ് ഉണ്ട്. ഇത് സെയിൽ ചെയ്യാനൊന്നുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് മേടി കുഞ്ഞിനെ, അതുപോലുള്ള കുഞ്ഞിനെ കൊണ്ടുവന്നതാ. ഓക്കെ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഇരുന്നിട്ട് രണ്ട് കുഞ്ഞുണ്ട്, എന്നത് ചത്തുപോയായിരുന്നു. ഓക്കെ. വീണ്ടും അത് സേഫ് ആയിട്ട് ഒന്നുകൂടെ മാറ്റി വെച്ചാണ്. ഇപ്പൊ 4-5 മുട്ട ഇരിപ്പുണ്ട്, ഒരു കുഞ്ഞ് പുറത്തായിട്ടുണ്ട്. അല്ല, ഞാനത് കണ്ടു. ഇപ്പൊ കോഴിക്കൂട്ടി തന്നെയാണ് ഇതിനെല്ലാം ഒരുമിച്ചിട്ടിരിക്കുന്നത്. ഡിസ്റ്റർബ് ചെയ്യോ, കൊത്തോ പിടിക്കോ, അങ്ങനെ ഒന്നുമില്ല. ഒരു ഉപദ്രവമില്ല. ഒരു ഉപദ്രവമില്ല. ഓക്കെ ഓക്കെ. ഇതിപ്പോ മേടിച്ചിട്ട് ഇപ്പൊ എത്ര ആളാന്ന് പറഞ്ഞു? അതിപ്പോ 1.5 വർഷമായി. 1.5 വർഷമായിട്ടുള്ള ഫസ്റ്റ് ടൈമാണ് കുട്ടികൾ ഇറങ്ങുന്നത്? കുട്ടികൾ അല്ല, ഇതിന് മുമ്പ് ഇറങ്ങി അത് ചത്തുപോയി. ചത്തുപോയല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ നാടൻ കോഴി എങ്ങനെ, ഇത് മുട്ടയൊക്കെ ഇടുന്നുണ്ടോ? മുട്ട ഇടുന്നുണ്ട്, കുഴപ്പമില്ല. വീട്ടിലെ കാര്യങ്ങൾക്കുള്ള മുട്ട കിട്ടുന്നുണ്ട്. ഇല്ല, നമ്മുടെ ഇവിടെ തന്നെ. പക്ഷെ ഞാൻ ഒരു കാര്യം തുറന്നു വെച്ചിട്ട്, ഈ കോഴി വളർത്തൽ നമുക്ക് മുതലാണോ? തീറ്റി കൊടുക്കുന്നതിന്റെ ആ ഒരു കുഴപ്പമില്ല. നമ്മുടെ വീട്ടിലിപ്പോ പുറത്തുനിന്ന് മുട്ട മേടിക്കാതെ ഇപ്പം വീട്ടിലിപ്പോ 6-7 പേരുണ്ട്. അത്യാവശ്യം വീട്ടിലത്തേക്കുള്ള മുട്ട കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ തീറ്റ കൊടുക്കാറുണ്ട്, കോഴിത്തീറ്റ മേടിച്ച് കൊടുക്കാറുണ്ട്. കോഴിത്തീറ്റ ആയിട്ടല്ല, നമ്മുടെ വീട്ടിൽ വരുന്ന ഫുഡിന്റെ ബാക്കി കാര്യം അങ്ങനെയുള്ളൂ. അങ്ങനെ കൊടുക്കുന്നുണ്ട്. അല്ലാതെ പശുവിന് കൊടുക്കുന്ന തവിടിനകത്തുനിന്ന് ഒരു പോർഷന്
ഈ കോഴിക്കൂട് വെച്ച് കൊടുക്കും. അത്രേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ നമ്മുടെ ഫാൻസി കോഴികളാണ് കേട്ടോ. ഏതൊക്കെ വെറൈറ്റി ആക്കിയത്? അത് അമേരിക്കൻ ഫാൻ്റെ ഉണ്ട്, അമേരിക്കൻ ഫാൻ്റെ ഉണ്ട്, പിന്നെ പിന്നെ പോളിഷ് ക്യാപ്പ്. പോളിഷ് ക്യാപ്പ് ഇതല്ലേ? പോളിഷ് ക്യാപ്പ് തൊപ്പിയുള്ള ഫ്രീക്കൻ. ആ മറ്റേത് ആ വൈറ്റും രണ്ട് വൈറ്റും പോളിഷ് ക്യാപ്പാണ്. അതും പോളിഷ് ക്യാപ്പ് തന്നെ. അതെ അതെ അതെ. രണ്ടിൻ്റെയും തല. മറ്റേത് ഫാൻ്റെ അല്ലേ? ആ ഒരു കുറു അതിന് ഫീമെയിലും കുഞ്ഞുമുണ്ട്, അപ്പുറത്തും ഇപ്പോൾ ഉണ്ട്. ഓക്കെ. ഇതിപ്പം കൊണ്ടുവന്നിട്ട് എത്ര നാളായി? ഫാൻസി കോഴിയെ കൊണ്ടുവന്നിട്ട് ഒരു 8-9 മാസം. 8-9 മാസം. ഇത് നമ്മൾ നേരത്തെ കാണിച്ച കോഴിയുടെ ബാക്കിയുള്ള കുട്ടികളാ? ബാക്കിയുള്ളതാണ്. ഇതിന്റെ കുഞ്ഞാത്. ഓക്കെ. ഇതിന്റെ കുട്ടിയാണോ? ഇതിന്റെ കുട്ടിയാത്. ഓ, അപ്പൊ ഇതിപ്പോ എത്ര ദിവസം ഇറങ്ങിയിട്ട്? ഇപ്പൊ അതൊരു 2.5 മാസം. 2.5 മാസം. അപ്പൊ തള്ളക്ക് എത്ര വയസ്സുണ്ട്? തള്ളക്ക് അറിയത്തില്ല, ഇവിടെ വന്നിട്ട് ഒരു 7 മാസമായി. ഓക്കെ. ഇവിടെ വന്നതിന് ശേഷം ഇറങ്ങി കുട്ടിയാ. ഇതിപ്പോ ഇക്കാടെ ഇവിടുത്തെ ഒരു പ്രാവുകളുടെ കളക്ഷൻസ് ആണ് കേട്ടോ. മൊത്തം എത്ര പ്രാവ് ഉണ്ടാവുക? അത് ഒരു 10-60 പ്രാവുകളും ഉണ്ട്. ഏതൊക്കെല്ലാം പോയിക്കോ? പുറത്ത് വിട്ടിരിക്കുകയാണ്. തിരിച്ചു വരുമോ? തിരിച്ചു വരും. എല്ലാം ഇവിടെ കഴിയുന്ന തിരിച്ചു വരും. അതിങ്ങനെ പുറത്ത് അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ നടന്നിട്ട് വരും. അതിനകത്ത് വെളിയിൽ അതിനെ സ്വാതന്ത്ര്യമായിട്ട് പറന്ന് കിടക്കട്ടെ. അങ്ങനെ വിട്ടിരിക്കുകയാണ്. ഇതിപ്പോ ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ? എന്തൊക്കെയുണ്ട് മോനെ? ഇത് ടൈഗർ ഉണ്ട്, പിന്നെ പാൻഡേൽ ഉണ്ട്. പാൻഡേൽ ഉണ്ട്. ഇവിടെ വന്ന അത്ര വേറെ കുറേ എണ്ണങ്ങളുണ്ട്. ഇതൊക്കെ മോന്റെ ഇഷ്ടത്തിന് വളർത്തുന്നതാണ്? അതൊക്കെ മോന്റെ ഇഷ്ടം. പ്രാവിന്റെ ആള് മോനാണല്ലേ? അപ്പൊ നമ്മുടെ ഇക്കേടെ ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണുന്നവരെ.